ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജുസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോണത് ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ ഫേസിലുള്ള പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിലുള്ള പ്രോബ്ലംസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടും ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതെന്താണെന്നാണ് അത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്താലേ ഞാൻ ഈ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഫോണിൽ. അപ്പൊ തന്നെ മിസ് ചെയ്യേണ്ട വീഡിയോ കാണാനും പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ എല്ലാവരും പലരും യൂസ് ചെയ്യുന്നതാണ് അല്ലേ. പലർക്കും ആവണക്കെണ്ണയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയുകയും ഇല്ല. ആവണക്കെണ്ണ നമ്മളുടെ മുഖത്തെ പല പ്രോബ്ലംസിനും ഒരു പരിഹാരമാണ്. നമ്മുടെ മുഖത്തെ പിമ്പിൾസ് പോകുമ്പോൾ ഉണ്ടാവുന്ന കറുത്ത പാടുകളല്ലേ, ആ പാടുകൾ പോവാൻ, അതുപോലെ സൺ ടാൻ പോകാൻ വേണ്ടിയിട്ട് ഈ വെയിലത്തൊക്കെ പോകുന്നവർക്ക് മുഖത്ത് കരുവാളിപ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പോവാൻ വളരെ നല്ലതാണ് ആവണക്കെണ്ണ. ചുണ്ടുകളുടെ ഡ്രൈനസ് മാറാനും അതുപോലെ നല്ല റെഡ് കളർ ആവാനും വേണ്ടിയിട്ട് ഈ ആവണക്കെണ്ണ നമുക്ക് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഡാർക്ക് സർക്കിൾസ് പോവാനും വളരെ നല്ലതാണ് ആവണക്കെണ്ണ. അതുപോലെ തന്നെ ആവണക്കെണ്ണ നമുക്കൊരു ക്ലെൻസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫേഷ്യൽസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ ആവണക്കെണ്ണ കുറച്ച് ഒരിത്തിരി കയ്യിലെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് ഭയങ്കര തിക് കൺസിസ്റ്റൻസി ഉള്ള ഒരു ഓയിലാണ്. ഈ കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, അങ്ങനത്തെ ഓയിൽസ് കണ്ടിട്ടില്ലേ, അതെന്ന് വെച്ചാൽ ശരിക്കും നല്ല ലിക്വിഡ് ആ ഒരു കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ആവണക്കെണ്ണ എന്ന് പറയുന്നത് ഭയങ്കര തിക് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ഓയിൽസ് എടുക്കുന്ന ആ അത്രയും എമൗണ്ട്, നമുക്കിപ്പം ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ എന്തിനെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഇത് ഹാഫ് സ്പൂൺ തന്നെ വേണ്ട ഈ ഓയിൽ, കാരണം ഇത് ഭയങ്കര തിക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് ഈ ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു 3-4 drops മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആ അതുപോലെ ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 3-4 drops കയ്യിലെടുത്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് തുണി മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഫേസ് ഒപ്പിക്കൊടുക്കുക. അങ്ങനെയാണ് ആവണക്കെണ്ണ വെച്ച് ക്ലെൻസ് ചെയ്യേണ്ടത് ഫേസ്. അത് വളരെ നല്ലതാണ് ഫേസിന്. ഇത് ഏറ്റവും നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നത് ഇത് ഡ്രൈ സ്കിന്നിനാണ് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നും പറ്റില്ല, നല്ല ഓയിലി സ്കിന്നിനൊക്കെ പറ്റും. പക്ഷേ ഒരുപാട് സമയം ഫേസിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത്, അത് പിമ്പിൾസ് ഉണ്ടാക്കാനും ഇടയാക്കും. അതുകൊണ്ടാണ് ഓയിലി സ്കിന്ന് ഒരുപാട് നമ്മൾ ഈ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓയിൽസ് യൂസ് ചെയ്യാം, പക്ഷെ ഒരുപാട് ടൈം വെച്ചേക്കരുത്, അത് പിമ്പിൾസ് വരാനൊരു സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഡ്രൈ സ്കിന്ന് പക്ഷെ വളരെയധികം സ്യൂട്ട് ആവും. നിങ്ങളുടെ ഫേസ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ആവുന്നതാണ്. ആവണക്കെണ്ണ ഡ്രൈ സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ക്രീംസ് ഒക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യല്ലേ മോയ്സ്ചറൈസർ ആയിട്ട്, അതിന് പകരം നിങ്ങൾക്ക് ആവണക്കെണ്ണ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു 2-3 drops മാത്രം ആവണക്കെണ്ണ എടുത്തിട്ട് ഫേസ് ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ പോലെ നിങ്ങൾ ഒരുങ്ങുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നടക്കാം. അത് വളരെ നല്ലതാണ് കേട്ടോ. ആവണക്കെണ്ണ മോയ്സ്ചറൈസർ ആയിട്ട് നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നും ഒക്കെ അത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ ഡ്രൈ ലിപ്സിന് വളരെ നല്ലതാണ് ആവണക്കെണ്ണ. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി ആവണക്കെണ്ണ എടുത്തിട്ട് ലിപ്സ് ഒരു തുള്ളിയുടെ ആവശ്യമുള്ളൂ, ലിപ്സ് ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉറങ്ങുക, രാവിലെ എഴുന്നേറ്റിട്ട് അത് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഒരു കോട്ടണിൽ എടുത്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ ഒരു തുള്ളി എടുത്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എന്തെങ്കിലും വെച്ച് തുടച്ച് കൊടുക്കുക, എന്നിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയുക. ഫുള്ളായിട്ട് നിങ്ങളുടെ മേക്കപ്പ് ഫേസിന് പോകാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ സ്ട്രെച്ച് മാർക്സ് പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ആവണക്കെണ്ണ. കുറച്ച് ആവണക്കെണ്ണ എടുത്തിട്ട് ഈ സ്ട്രെച്ച് മാർക്സ് ഉള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതുപോലെ നന്നായിട്ട് മസാജ് ചെയ്തും കൊടുക്കുക. എന്നിട്ട് ഇളം ചൂട് വയ്ക്കുക, ഒന്നുകിൽ ഹോട്ട് ബാഗ് ഇല്ലേ നമ്മൾ ചൂടുവെള്ളം നിറച്ചിട്ട്, ഒന്നുകിൽ അത് ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തുണി വെച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ തുണി പിഴിഞ്ഞ് മുക്കിയിട്ട് അത് നന്നായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ സ്ട്രെച്ച് മാർക്സ് പോകാൻ വളരെ നല്ലതാണ് ആവണക്കെണ്ണ.
അതുപോലെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ആവണക്കെണ്ണ. ആവണക്കെണ്ണ ഒരു ഹാഫ് സ്പൂണും അതുപോലെ ഒലിവ് ഓയിൽ ഒരു ഫുൾ സ്പൂണും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാ ദിവസവും ഫേസിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ചെയ്താൽ ഫേസിന് നല്ല ഒരു ഗ്ലോ കിട്ടും. ഡ്രൈ സ്കിൻ മാറിയിട്ട് കംപ്ലീറ്റ്ലി ഫേസ് നല്ല ഒരു സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ എല്ലാവർക്കും അറിയാവുന്നതാണ് കൺപീലി വളരാനും അതുപോലെ പുരികം നല്ല കട്ടിക്ക് വളരാനും വളരെ നല്ലതാണ് ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത്. ആവണക്കെണ്ണ കുറച്ചെടുത്തിട്ട് പുരികത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്താൽ മതി. പകലൊക്കെ ബിസി ഒരു ടൈമൊക്കെ ആകുമ്പം ആർക്കും അത് പറ്റില്ല അതൊന്നും അപ്ലൈ ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ കൺപീലികളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ഒരു ആവണക്കെണ്ണയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കുറേ ആയി കേട്ടോ. അപ്പം ഞാനിവിടെ ഐ ബട്ടണിൽ അത് കൊടുക്കാം. അപ്പം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതിൽ വിശദമായി ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസ്കാരയുടെ ബ്രഷില്ലേ, ആ മസ്കാരയുടെ ബ്രഷ് കുറച്ച് ആവണക്കെണ്ണയിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് കൺപീലിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ബഡ് ചെറുതായിട്ടൊന്നും ആവണക്കെണ്ണയിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് പുരികത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ കൺപീലികളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വളരെ നല്ലതാണ് കേട്ടോ. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് കൺപീലിയും അതുപോലെ പുരികവും വളരുന്നതിന്. അതുപോലെ തന്നെ ജെൻസിന് താടിയും മീശയും വളരാൻ വളരെ നല്ലതാണ് ആവണക്കെണ്ണ. ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുക. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് താടിയും മുടിയും വളരാൻ വേണ്ടിയിട്ട് ആവണക്കെണ്ണ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവണക്കെണ്ണ മാത്രമായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കില്ല. എത്ര പറഞ്ഞാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മളത് മാറിയിട്ട് പുതിയൊരു ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത് എന്തായാലും പറ്റില്ല. നമ്മൾക്ക് ഒന്നുകിൽ പനി ജലദോഷം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ കുറച്ച് മാത്രം ആവണക്കെണ്ണ എടുത്തിട്ട് സ്കാൽപ്പ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഒരു ആവണക്കെണ്ണ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇത് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ആവണക്കെണ്ണ നമ്മളുടെ ഇവിടെ എല്ലാം മുടിയെല്ലാം നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ ഇതിന് ശേഷം ഈ ഷാംപൂ വെച്ച് വാഷ് ചെയ്ത് കളഞ്ഞാലും ഉണ്ടല്ലോ, ഈ ചെറുതായിട്ട് നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യും, ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരില്ല. അതിനുശേഷം ഹാഫ് ആൻ അവറിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് ഹാഫ് ആൻ അവറിന് ശേഷം ഷാംപൂ വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അതുപോലെ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. മുടി കൊഴിച്ചിലിനും അതുപോലെ താരനും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അത് വളരെ നല്ലതാണ്. ആവണക്കെണ്ണ എല്ലാവർക്കും പിടിക്കണം എന്നില്ല. അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ചില സാധനങ്ങളൊന്നും നമുക്ക് പല ഇൻഗ്രീഡിയൻസും പലർക്കും പിടിക്കില്ല. നമ്മൾ ഫേസ് പാക്സിൽ ഇപ്പം ലെമൺ യോഗർട്ട് പാൽ ഒക്കെ നമ്മൾ ചേർക്കും, ലത്തേനൊക്കെ ചേർക്കും. പക്ഷെ ചിലർ പറയും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസ് വന്നു. ചിലർ പറയും ഈ ഫേസ് പാക്ക് ഒരുപാട് നല്ലതായിരുന്നു, ഒരുപാട് ഹെൽപ്ഫുൾ ആയി എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ചിലർക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ചിലർക്ക് പിടിക്കില്ല, ചിലർക്ക് പക്ഷേ അതൊക്കെ ഭയങ്കരമായിട്ട് അത് സ്യൂട്ട് ആവുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ആ വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെയാണ് ആവണക്കെണ്ണ എല്ലാവർക്കും പിടിക്കണം എന്നില്ല. അലർജി ഒക്കെ ഉണ്ടാവും. അപ്പം കയ്യിലോ മറ്റോ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്കാൽപ്പിലും ഹെയറിലും അതുപോലെ തന്നെ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യുക. അപ്പം എൻ്റെ കയ്യിലുള്ള ആവണക്കെണ്ണ ഇതാണ്. ഞാനിപ്പം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം ഒരു ഡ്രോപ്പ് മാത്രമാണ് എടുക്കുന്നത്. ഇതാ കണ്ടോ, ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ ഇതിങ്ങനെ തൊടുമ്പം തന്നെ എൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് മാത്രം, നമ്മളിപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ വളരെ കുറച്ച് മാത്രം നമ്മൾ കാസ്റ്റർ ഓയിൽ എടുത്താൽ മതി. ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേറൊരു ഓയിലിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നെക്സ്റ്റ് നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.